ഞാനിന്നുള്ളത് ആംബി വാലിലാണ്. പൂനെയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആംബി വാലി എന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ ഇവിടെ വന്നത് ഏകദേശം 7 വർഷത്തിന് ശേഷമാണ്. 2016 ഞാനിവിടെ ഒരു മീഡിയറായിട്ട് ഇവൻ്റായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു 7 വർഷം നോക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് മാറ്റങ്ങളും, എസ്പെഷ്യലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടു വീലർ ഇൻഡസ്ട്രിയിൽ കംപ്ലീറ്റ്ലി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഒരു കാലത്ത് ഇന്ത്യയിൽ നമ്പർ 1 ബ്രാൻഡായിരുന്നു ഹോണ്ട, ഹോണ്ട മോട്ടോർസൈക്കിൾസ്. നമുക്കറിയാം ആക്ടീവ, അങ്ങനെ ഒരുപാട് മോഡൽസ് ആയിട്ട് ഇന്ത്യയിൽ തിളങ്ങി നിന്നിരുന്ന ഒരു ബ്രാൻഡായിരുന്നു ഹോണ്ട. എന്നാൽ കഴിഞ്ഞ 1-2 വർഷം നോക്കി കഴിഞ്ഞാൽ ഹോണ്ട നമ്പർ 1 എന്നുള്ള പൊസിഷനിൽ നിന്ന് സ്ലൈറ്റായിട്ട് ഡിക്ലൈനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 3rd പൊസിഷനിലാണ് ഹോണ്ടയുള്ളത്. എന്നാൽ ഇതിലൊരു മാറ്റം വരുത്തണമെന്ന്, കാരണം സെയിൽസ് കൂട്ടണം എന്നുള്ളൊരു ഒരു പ്ലാനിംഗ് ആണ് ഹോണ്ടയ്ക്കുള്ളത്. അത് നമുക്ക് കാണാൻ സാധിക്കും, കാരണം ഒരുപാട് പുതിയ മോഡൽസ് ഹോണ്ട ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു 100cc, അതായത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ടൂ വീലർ ഇൻഡസ്ട്രിയിൽ സെയിൽസ് നടക്കുന്ന ഒരു സെഗ്മെൻറ്റായ 100cc സെഗ്മെൻറ്റിൽ ഹോണ്ടയ്ക്ക് ഒരു വാഹനമില്ല എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ആ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഹോണ്ട അവരുടെ ഏറ്റവും പോപ്പുലറായ ഷൈൻ എന്ന് പറഞ്ഞ ഹോണ്ടയുടെ ഏറ്റവും പോപ്പുലർ ബ്രാൻഡാണ്, അതിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ മോഡലായ ഹോണ്ട ഷൈൻ 100cc മോഡലിലെ റിവ്യൂ ആയിട്ടാണ് ഞാനിത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുതിയ ഹോണ്ട ഷൈൻ 100 എന്തൊക്കെയാണുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു മോഡലിന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ലീഡ് ചെയ്യുന്ന മോഡൽസിനെ ബീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉള്ളതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഐ ആം യുവർ ഹോസ്റ്റ് ബിബിൻ വിജി, വെൽക്കം ടു പൈലറ്റ് ഓൺ വീൽസ്. 2006 ഹോണ്ട ആദ്യമായിട്ട് ഷൈൻ എന്ന ബ്രാൻഡിനെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹോണ്ടയ്ക്ക് പ്രോപ്പറായിട്ടൊരു കമ്പ്യൂട്ടർ മോഡലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലാത്ത സമയത്താണ് ഹോണ്ട ഷൈൻ എന്ന മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഷൈൻ 125 എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഷൈൻ ഒരു വളരെ സക്സസ്ഫുൾ മോഡലാണ്, കാരണം ഇപ്പോൾ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 17 വർഷമായിട്ടുണ്ട്, 10 മില്യൺ യൂണിറ്റ്സ്, ഏകദേശം 10 മില്യൺ യൂണിറ്റ്സ് ആണ് ഹോണ്ട ഷൈൻ ഇത്രയും കാലം കൊണ്ട് വിറ്റിട്ടുള്ളത്. ആ ഒരു സെഗ്മെന്റിൽ തന്നെ വൺ ഓഫ് ദി ബെഞ്ച് മാർക്കിംഗ് മോഡൽസ് ആണ് ഷൈൻ. ആ ഒരു പാതയാണ് ശരിക്കും ഷൈൻ 100cc എന്ന ഈ ഒരു മോഡൽ പിന്തുടരുന്നത്. കാരണം പറഞ്ഞാൽ ഈ 100cc സെഗ്മെന്റിൽ ഹോണ്ടയ്ക്ക് ഇതൊരു പ്രോപ്പറായിട്ടൊരു സക്സസ്ഫുൾ മോഡൽ ഉണ്ടായതില്ല. ഓക്കെ, ആക്ടീവ നമുക്ക് സ്കൂട്ടറായിട്ട് കൂട്ടാം, പക്ഷേ ഒരു മോട്ടോർ സൈക്കിൾ എന്നുള്ള രീതിയിൽ ഒരു പ്രോപ്പറായിട്ടൊരു സക്സസ്ഫുൾ മോഡൽ ഉണ്ടായിരുന്നില്ല. ഈവൻ 100 അല്ലെങ്കിൽ 110cc സെഗ്മെന്റിൽ ഓൾറെഡി ഹോണ്ടയ്ക്ക് 2 മോഡൽസ് ഉണ്ട്, CB 100 എന്ന് പറഞ്ഞും ലിവോ എന്ന് പറഞ്ഞ 2 മോഡൽസ് ഉണ്ട്. പക്ഷേ എന്നാലും വോളിയംസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ വളരെ ലോ ആണ്. ഈ 2 മോഡൽസും കുറച്ചുകൂടി പ്രീമിയം ആയിട്ടാണ് ഹോണ്ട പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം അവരുടെ ഒരു പൊസിഷനിങ് കാണിച്ചതിൽ എൻട്രി ലെവൽ, അതായത് ബേസിക് എന്നുള്ളൊരു മോഡലായിട്ടാണ് ഷൈൻ 100cc അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓവറോൾ ഡിസൈൻ നോക്കിയാൽ പോലും ഷൈൻ്റെ ഒരു നമ്മൾ 125 കണ്ട ടൈപ്പ് ഓഫ് ഒരു ഡിസൈൻ തീം ആണ് ഹോണ്ട ഇവിടെ നിലനിർത്തുന്നത്. വളരെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെഡ് ലാമ്പാണ് കൊടുത്തിരുന്നത്. കാരണം ഹോണ്ട പറഞ്ഞത് ഈ സെഗ്മെൻറ്റ് ഓഫ് ബയേഴ്സ് വളരെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് മാത്രമുള്ളൊരു ബയേഴ്സാണ്. അവർക്ക് പോയിൻ്റ് എന്ന് പോയിൻറ്റ് ബിയിലേക്ക് കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരു ബൈക്ക് എന്നുള്ളതല്ല കഴിഞ്ഞാൽ അവർ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല എന്നാണ് ഹോണ്ട പറഞ്ഞത്. അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. കാരണം ഇപ്പോൾ ഉള്ള രീതിയിൽ ഇപ്പോൾ ഉള്ള, അതായത് ഇപ്പോൾ മാർക്കറ്റിലുള്ള മോഡൽസിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ നിന്നൊന്നും ഹോണ്ട കൂടുതലായിട്ട് നമ്മൾ ഷൈനിൽ ഓഫർ ചെയ്യുന്നില്ല. കാരണം കോസ്റ്റ് ഇതിനകത്ത് വളരെ ഒരു മേജർ ഫാക്ടറാണ്. കാരണം കോസ്റ്റ് കൂടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് സെയിൽസിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ കോസ്റ്റ് കുറച്ച് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള രീതിക്ക് ഇറക്കാനാണ് ഹോണ്ട ശ്രമിച്ചിട്ടുള്ളത്. നമുക്ക് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഹെഡ് ലാമ്പ് ഡിസൈൻ, ഹാലജൻ ഹെഡ് ലാമ്പ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. ഇവിടെ ചെറിയൊരു കൗളും എടുത്തിട്ടുണ്ട്. ഹോണ്ട പറയുന്നത് ഇത് എയറോഡൈനാമിക്കലി ഡിസൈൻ ചെയ്തതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ. ഫ്രണ്ടിൽ ഹോണ്ടയുടെ ഒരു ജസ്റ്റ് ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം സാധാ ബൾബും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കുഷൻ ടൈപ്പ് കൊടുക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്, കാരണം ഇത് വളരെ റഫായിട്ട് യൂസ് ചെയ്യാനുള്ള ബൈക്കാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്, കാരണം ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. പിന്നെ മഡ്ഗാർഡ് കഴിഞ്ഞാലും ചെറിയ ഒരു ഇത് ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ടയേഴ്സ് കഴിഞ്ഞാൽ TVS ടയേഴ്സാണ്, 17-inch വീൽസാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഡിസ്കോപ്ഷൻ വരുന്നേയില്ല, ഡ്രം ബ്രേക്സ് മാത്രമാണ് വരുന്നത്. CBS ടെക്നോളജി ഹോണ്ടയുടെ കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. മേ ബി ഒരു ഡിസ്ക് ബ്രേക്ക് കൊടുക്കാമായിരുന്നു, ആവശ്യമില്ല, എന്നാലും വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. ഒരു വേരിയൻറ്റ് മാത്രമേ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. സിമ്പിളായിട്ട് ഡിസൈൻ ബ്ലാക്ക് അലോയിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ടാങ്ങിൻ്റെ ഡിസൈൻ നോക്കിയാൽ സിമ്പിൾ, എഗെയിൻ ഞാൻ പറയുകയാണ് വളരെ സിമ്പിൾ, സിമ്പിളിസിറ്റി ആണ് ശരിക്കും അത് ഹോണ്ട വരുത്തിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ തീമാണ് നൽകിയിരിക്കുന്നത്. 9 ലിറ്റേഴ്സിൻ്റെ ഫ്യൂൾ ടാങ്ക് ആണ്, അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം 9 ലിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കപ്പാസിറ്റിയാണ്. ഇതിൻ്റെ അത്യാവശ്യം ഒരു ഫുൾ ടാങ്കൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 800-900 കിലോമീറ്ററൊക്കെ എന്തായാലും പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 9 ലിറ്റേഴ്സ് ഫ്യൂൾ ടാങ്ക് കൊടുത്തിട്ട് വളരെ നല്ലതാണ്. ബാക്കിയുള്ള മോഡൽസായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 7 ലിറ്റേഴ്സൊക്കെയാണ് മിക്ക മോഡൽസിനും കൊടുക്കാറുള്ളത്. പക്ഷേ അതിനകത്ത് 9 ലിറ്റേഴ്സ് കൊടുത്ത് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ ഇവിടെ ഹോണ്ടയുടെ ലോഗോ കൊടുത്തിട്ട് ഇവിടെ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. ഗ്രാഫിക്സ് കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഹോണ്ട ഷൈനിന് ബേസിക് ആയിട്ടൊരു കളറേ ഉള്ളൂ, അത് ബ്ലാക്കാണ്. ബാക്കിയെല്ലാം നല്ല ഗ്രാഫിക്സിനാണ് വ്യത്യാസമുള്ളത്. ഇപ്പോൾ ഇത് ഗ്രീനാണ് വരുന്നത്, ഗ്രീനുണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെ പല പല കളേഴ്സ്. ഏകദേശം 5 കളർ ഓപ്ഷനാണ്
ഹോണ്ട നൽകുന്ന ബേസിക് കളർ എപ്പോഴും ബ്ലാക്ക് ആയിരിക്കും ഗ്രാഫിക്സിൽ മാത്രമാണ് വ്യത്യാസമുള്ള ഗ്രാഫിക്സ് കൊടുത്തിട്ട് നല്ല കാര്യമാണ് കാരണം ജസ്റ്റ് പ്ലെയിൻ ഇല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ട് തോന്നും ആ ബേസിക്കിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു കൊടുത്തിൻ്റെ ഗ്രാഫിക്സിൽ നല്ല രസമുണ്ട് ഇപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ നിന്നാണ് ആ ഗ്രാഫിക്സ് സ്റ്റാർട്ട് ചെയ്യണം നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തോന്നും ഇവിടെ സീറ്റ് ടാങ്കിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പീസിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഷൈനുള്ള ലിവറി നമുക്ക് കാണാൻ പറ്റും വളരെ സിമ്പിൾ ബേസിക് ആയുള്ള ഡിസൈൻ പിന്നെ ഇവിടെ ചെറിയൊരു കവൾ പോലെ ഒരു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എഞ്ചിൻ നോക്കി കഴിഞ്ഞാലും കംപ്ലീറ്റ്ലി ന്യൂ എഞ്ചിനാണ് നമുക്ക് എഞ്ചിനിലേക്ക് വരാം നമുക്ക് ഡിസൈൻ ആദ്യം നമുക്ക് നോക്കാം അതുപോലെ തന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മഫ്ലറിന് ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കുറച്ച് എലമെൻസ് അതായത് ഹോണ്ട ബേസിക് ആണെങ്കിൽ പോലും കുറച്ച് കുറച്ച് ഒരു പ്രീമിയം ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചൊരു പ്രീമിയം കമ്പ്യൂട്ടർ എന്നുള്ള രീതിയിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ നോക്കി നല്ല ഗ്രാഫൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് അതൊരു നല്ല ഫിനിഷോടുകൂടി തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് നോക്കി തന്നെ വലിയൊരു ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് ടെയിൽ ലാമ്പിന് സിമ്പിൾ ടെയിൽ ലാമ്പാണ് എൽ ഇ ഡി ഒന്നുമല്ല ജസ്റ്റ് റെഗുലർ ബൾബ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഇൻഡിക്കേറ്റ്സ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിലുള്ള പോലെ തന്നെ ജസ്റ്റ് ഒരു കുഷൻ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒടിഞ്ഞു പോകാൻ ചാൻസ് വളരെ കുറവാണ് സാധാരണ ബൾബുകളാണ് കൊടുത്തത് ഓക്കെ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് ബാക്കിലും 17-inch ടയർസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് MRF ടയർസാണ് ഫ്രണ്ടിലും ബാക്കിലും ഹോണ്ട നൽകിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഡ്രം ബ്രേക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡിസ്ക് ബ്രേക്ക് നമുക്ക് അവൈലബിൾ അല്ല പക്ഷേ ഹോണ്ടയുടെ CBS ടെക്നോളജി കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കമ്പ്യൂട്ടർ ബൈക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ സീറ്റിംഗ് സ്പേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ വീൽ ബേസ് വന്നാൽ ഏകദേശം 1245mm ആണ് വരുന്നത് അത് ഈ സെക്ടറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും സാധിക്കും അത് ശരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഈ സീറ്റിലാണ് ഈ ഒരു സീറ്റ് വളരെ ലെങ്ത് ഉള്ള സീറ്റാണ് കാരണം നമുക്കറിയാം കമ്പ്യൂട്ടർ ബൈക്സാണ് അതിനകത്ത് ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ 2-3-4 ആൾക്കാരൊക്കെ ട്രാവൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സെക്ടർ ഓഫ് ബയേഴ്സിന് അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ വളരെ സിംഗിൾ സ്പേസ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത് സ്പ്ലിറ്റ് സീറ്റ് ഡിസൈനോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല ഫങ്കി ഒന്നുമല്ല ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ഇവിടെ ചെറിയൊരു കവർ പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡിസൈൻ തീമാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം ഹോണ്ട എടുത്ത് പറയുന്നത് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റാണ് കാരണം 785mm അതാണ് സീറ്റ് ഹൈറ്റ് വരുന്നത് അപ്പം ഞാനിരിക്കുന്ന നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഹൈറ്റ് വരുന്നത് 5'8" ആണ് വരുന്നത് ഇത് എന്നെ പോലെ ഒരു ആവറേജ് ഹൈറ്റുള്ള ഒരാൾക്ക് നോക്കി കഴിഞ്ഞാലും കറക്റ്റായിട്ട് അതായത് ഒന്നും അനക്കം ഒന്നും വേണ്ട ജസ്റ്റ് നമ്മൾ കയറി നിന്നാൽ കറക്റ്റ് കാലം നമുക്ക് നിലത്ത് കൂത്താൻ സാധിക്കും അത് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് കാരണം ഹൈറ്റ് സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കമ്പ്യൂട്ടർ ബൈക്സിന് അപ്പോൾ വളരെ പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റും പിന്നെ സീറ്റിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഹാർഡാണ് സീറ്റ് മേ ബി ഇത് പുതിയ ബൈക്കായിരിക്കും കാരണം ഇത് ഏകദേശം 138 km വണ്ടി ഓടിയിട്ടുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ടായിരിക്കും മേ ബി ചെറിയൊരു ഹാർഡ്നെസ് ഉണ്ട് അത് കുറച്ച് നമ്മൾ ഓടിച്ച കഴിയുമ്പോഴേക്ക് റെഡിയാവും അപ്പോൾ സീറ്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം അപ്പോൾ ഞാൻ ഇരുന്ന് നോക്കി കഴിഞ്ഞാലും ഇവിടെ ബാക്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ അതായത് ഒരു ലേഡി ആണെങ്കിലും പുറകിൽ ഇരിക്കുന്നതിൽ ഒരു യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് നോക്കാനുള്ള റൈഡിംഗ് പൊസിഷനാണ് അഥവാ റൈഡിംഗ് ട്രയാങ്കിൾ ബാബു പറയുന്ന പോലെ റൈഡിംഗ് ട്രയാങ്കിൾ എന്ന് പറയും അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായ ഹാൻഡിൽ ബാർ എല്ലാം കുറച്ച് അപ്ഗ്രേഡ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കൈ സുഖമായിട്ട് അതായത് നമ്മൾ ഒരുപാട് ലീൻ ഒന്നും ചെയ്യാതെ ജസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ബാറിൽ റീച്ച് ചെയ്യാൻ സാധിക്കുന്ന രീതിക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഫോർവേഡ് സെറ്റ് ഫുഡ് ഫ്ലെക്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഫുഡ് ഫ്ലെക്സ് എല്ലാം തന്നെ നേരെ നമുക്ക് കാല് കറക്റ്റ് കയറ്റി നിൽക്കാവുന്ന രീതി ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫ്രണ്ടിലേക്ക് കയറി ഈ ഒരു പൊസിഷനാണ് നമ്മുടെ ഫുഡ് ഫ്ലെക്സും കൊടുത്തിട്ടുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ലിവറും കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്ന രീതിക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടർ ബൈക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അവർ ഒരുപാട് സ്പോർട്ട് ചെയ്യുന്നില്ല വളരെ ഈസി ആയിട്ട് കമ്മ്യൂട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ബൈക്കാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് പിന്നെ നമുക്ക് കാറും കൂടി ചേർത്ത് വയ്ക്കാം പക്ഷേ ഇവിടെ ഒരു ടാങ്കിന് മറ്റൊരു കർവോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് നമുക്ക് കാറിങ്ങനെ ചേർത്ത് വെച്ച് ഉപയോഗിക്കും വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ടേൺ ചെയ്യുമ്പോൾ കാര്യങ്ങളൊന്നും യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡിൽ ബാർ നോക്കി കഴിഞ്ഞാൽ തന്നെ സിമ്പിൾ ഒരു ഹാൻഡിൽ ബാറാണ് പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് സിമ്പിളായിട്ടുള്ള സ്വിച്ചസ് ജസ്റ്റ് ഒരു ഇഗ്നിഷൻ സ്വിച്ചും പിന്നെ ഇവിടെ ഒരു ഹെഡ്ലാമ്പിൻ്റെ ലോ ബീം ഹൈ ബീം സ്വിച്ച് പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഹോണ് ഇത്രയേ ഉള്ളൂ സ്വിച്ചസ് എല്ലാം പക്ഷേ ഈ ഒരു ഹൈ ബീം ലോ ബീം സ്വിച്ച് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞോ എന്നൊരു ഡൗട്ടുണ്ട് കാരണം ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയതായിട്ടൊരു ഇതുണ്ട് അപ്പോൾ മേ ബി ഇത് പുതിയത് അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ മോഡൽ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ വന്നതെന്ന് തോന്നുന്നു യൂഷ്വലി ഹോണ്ടയുടെ സ്വിച്ച് ഗിയറുകളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് വരുന്നത് പിന്നെ അതുപോലെ ക്ലച്ചൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് വളരെ സ്ലീക്കായിട്ടുള്ള ഭയങ്കര എഫിഷ്യൻറ്റ് ഭയങ്കര ഈസി ആണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇനി ഇതിനെ നോക്കാനുള്ള നമുക്ക് ഷൈൻ്റെ മീറ്ററാണ് നോക്കാനുള്ളത് മീറ്റർ വളരെ സിമ്പിൾ ബേസിക് ആയിട്ടുള്ള മീറ്ററാണ് കൊടുക്കുന്നത് നമുക്കിതിനകത്തൊരു സ്പീഡോമീറ്റർ കാണാൻ പറ്റും ഓഡോമീറ്റർ കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ വലിയൊരു ഫ്യൂൽ ഗേജ് കാണാൻ പറ്റും ന്യൂട്രലിൻ്റെ എൻജിൻ വാർണിങ്ങിൻ്റെ അതേപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഹൈ ബീം ഇത്രയാണ് കൊടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഹോണ്ടയുടെ നടുക്കൊരു ലോഗോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒട്ടും ഫാൻസ് അല്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ തീമാണ് ഹോണ്ട ഇവിടെ നൽകിയിട്ടുള്ളത് പക്ഷേ ആ ഒരു കാര്യത്തിന് മാത്രമാണ് ഞാൻ ഹോണ്ടയോട്ടും യോജിക്കാത്തുള്ളത് കാരണം ഇതൊരു ക്ലീൻ ഷീറ്റ് ഡിസൈൻ ആയിരുന്നു ഈ ഒരു ബൈക്ക് കംപ്ലീറ്റ്ലി പുതിയൊരു പ്ലാറ്റ്ഫോമിലാണ് വന്നിട്ടുള്ളത് എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ്ലി പുതിയതായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഹോണ്ടയ്ക്ക് എന്തെങ്കിലും ഒരു യൂണിക്നെസ് അതായത് എന്തെങ്കിലും ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ കൊടുക്കുകയായിരുന്നു അതായത് മറ്റ് മോഡൽസിൽ അതായത് ഇത് കോമ്പറ്റ് ചെയ്ത മറ്റ് മോഡൽസിലൊന്നും ഓഫർ ചെയ്യാത്ത ഈ യുണീക്കാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഒരു
ഡിജിറ്റൽ സ്പീഡോമീറ്ററോ കാര്യങ്ങളോ കൊടുക്കാറുണ്ട് അതിനകത്ത് കുറച്ചൊരു ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാമായിരുന്നു അങ്ങനെ കൊടുത്തിരുന്ന കുറച്ചൊരു യൂണിക് ആക്കാൻ സാധിച്ചാണ് ഇത് വളരെ ബേസിക് ആയി പോയപോലെ എനിക്കൊരു ഫീൽ ചെയ്തു അതായത് ഈ ഒരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സിന് ഇത് മതി പക്ഷേ ഈ ഒരു മോഡൽ അതായത് ഹോണ്ടയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലിൽ എന്തെങ്കിലും ഒരു കുറച്ചൊരു യുണീക്ക് ആക്കാമായിരുന്നു എന്നുള്ളൊരു ഫീലാണ് എനിക്കുള്ളത് അപ്പോൾ ഈ ഇതാണ് നമ്മുടെ ഈ റൈഡേഴ്സ് ട്രയാങ്കിൾ കാര്യങ്ങളാണ് പിന്നെ മിറർ നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള മിററാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളിങ്ങനെ നമ്മൾ റൈഡ് ചെയ്യുന്ന പൊസിഷനിൽ നോക്കി കഴിഞ്ഞാലും ബാക്കിലേക്കുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റാണ് യാതൊരു കുഴപ്പമോ കാര്യങ്ങളോ വരുന്നില്ല ഹോണ്ട ഷൈൻ 100 എഞ്ചിൻ നമുക്ക് നോക്കാം ഈ റേഞ്ചിൽ കംപ്ലീറ്റ്ലി പുതിയ റേഞ്ചിലാണ് ഈ ഒരു മോഡലിന് വേണ്ടി ഡെവലപ്പ് ചെയ്താണ് ഹോണ്ട പറയുന്നത് 98.98 സി സി എഞ്ചിനാണ് വരുന്നത് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് 7.46 എച്ച് പിയും 8.05 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് വരുന്നത് ഒരു ഫോർ സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഹോണ്ട നൽകിയിട്ടുള്ളത് ഇതിനകത്ത് ഹോണ്ടയുടെ ട്രേഡ് മാർക്ക് ആയിട്ടുള്ള PGMFI പ്രോഗ്രാംഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ സിംഗിൾ സിലിണ്ടർ എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഈ എഞ്ചിൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം ലെറ്റ്സ് ഗോ ഫോർ ദ റൈഡ് സോ നമ്മളിപ്പോൾ റൈഡ് ചെയ്യുന്ന ഹോണ്ടയുടെ ഏറ്റവും പുതിയ ഷൈൻ 100 ആണ് സോ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതിനെ നമ്മളൊരു ബേസിക് കമ്പ്യൂട്ടർ ബൈക്കായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ ആ ഒരു റിക്വയർമെൻ്റ് ആണ് ഹോണ്ട ശരിക്കും ഇവിടെ ചെയ്തിട്ടുള്ളത് അതായത് ഈ എഞ്ചിൻ വളരെ സ്മൂത്താണ് വളരെ സ്മൂത്ത് എന്ന് വെച്ചാൽ വളരെ സ്മൂത്താണ് ശരിക്കും ആ ഫ്യൂൽ എഫിഷ്യൻ പ്രോഗ്രാംഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ആ ഒരു സിസ്റ്റം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് വളരെ സ്മൂത്തായിട്ട് പോകാൻ പറ്റും ഇപ്പോൾ ഞാൻ പോകുന്നത് ഏകദേശം 20 കിലോമീറ്റേഴ്സാണ് അപ്പോൾ നമ്മൾ ടോപ്പ് ഗിയർ ഫോർത്ത് ഗിയറിൽ പോലും ഏകദേശം നമുക്ക് 15-20 കിലോമീറ്റേഴ്സ് പോയാൽ പോലും വലിയ നോക്കിംഗ് ഇല്ല നമ്മൾ അതിനുശേഷം കൈ കൊടുക്കുകയാണെങ്കിൽ പോലും അത്യാവശ്യം നന്നായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കാരണം ലോയിൻ്റെ ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എഞ്ചിൻ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ചെറിയൊരു മോശം പാച്ചിലൂടെയാണ് പോകുന്നത് എന്നിട്ട് പോലും അത്യാവശ്യം നന്നായിട്ടാണ് സസ്പെൻഷൻ ട്യൂൺ ചെയ്യുന്നത് കാരണം കംഫർട്ടിനാണ് ഇവിടെ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ആ കംഫർട്ട് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇതൊരു ഹാൻഡ്ലിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ പെർഫോമൻസ് അതിനുള്ളൊരു വാഹനമല്ല അത് അല്ലെങ്കിൽ അതിനുള്ളൊരു ബൈക്കല്ല നമ്മൾ കുറച്ചുകൂടി കമ്പ്യൂട്ടറാണ് ഇത് ഞാൻ ആദ്യമേ പറഞ്ഞത് 0.8 to 0.B സഞ്ചരിക്കാനുള്ളൊരു ബൈക്കാണത് ആ രീതിക്ക് മാത്രമേ നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ വേറൊരു കാര്യമുള്ളത് നമുക്കിതിൻ്റെ അത് കംഫർട്ടാണ് കംഫർട്ട് വളരെ അധികമാണ് സീറ്റിംഗ് കംഫർട്ടാണെങ്കിലും റൈഡിങ് കംഫർട്ടാണെങ്കിലും എല്ലാം തന്നെ വളരെ അധികം നല്ലതാണ് ഭയങ്കര അടിപൊളിയാണ് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഫ്ലിക്ക് ചെയ്തൊക്കെ ഓടിച്ചുകൊണ്ടാകുന്നുണ്ടും പിന്നെ ഹാൻഡിൽ നോക്കി കഴിഞ്ഞാൽ ന്യൂട്രൽ ഹാൻഡിലിംഗ് ആണ് ഹോണ്ട നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു സസ്പെൻഷൻ ട്യൂണിങ് കാര്യങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കോർണേഴ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലീൻ ചെയ്യാനും നമുക്ക് പോകുന്ന കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ല അത്യാവശ്യം ഒരു 60-70 കിലോമീറ്റേഴ്സിലൊക്കെ നമുക്ക് അത്യാവശ്യം ക്രൂസ് ചെയ്ത് നമുക്ക് പോകാനും സാധിക്കും ഇപ്പം നമ്മൾ കോർണറൊക്കെ ആണെങ്കിലും അത്യാവശ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ലീൻ ചെയ്തെടുത്താൽ പോലും വലിയ പ്രശ്നമില്ല നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല റോഡ് ഒരു അത്യാവശ്യം പാച്ച് ചെയ്ത് അതുകൊണ്ടാണ് കുറച്ച് വിറയിലെ കാര്യങ്ങളെല്ലാം വരുന്നതാണ് പക്ഷെ എന്തായാലും കുഴപ്പമില്ലാതെ ഓടിച്ചത് അതുപോലെ തന്നെ നമുക്ക് ബ്രേക്കിംഗ് നോക്കാം ഇപ്പം നമ്മളൊരു ഏകദേശം 50 കിലോമീറ്റേഴ്സിലാണ് നമ്മൾ പോകുന്നത് 50 കിലോമീറ്റേഴ്സ് പോയിട്ടാണെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം ഹോണ്ടയുടെ കോമ്പി ബ്രേക്കിംഗ് സിസ്റ്റം വളരെ നന്നായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് അതിലൊന്നും യാതൊരു കുഴപ്പമില്ല ഇപ്പം അതുപോലെ നമ്മൾ ചെറിയ രീതിക്ക് കോർണറിങ് എടുത്താൽ പോലും നമുക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരത്തില്ല നമ്മൾ അത്യാവശ്യം ചെരിച്ചൊക്കെ തന്നെ ഒരു കോർണറിങ് എടുത്താൽ പോലും വലിയ കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ന്യൂട്രൽ ഹാൻഡിലിങ്ങും കാര്യങ്ങളെല്ലാം ഹോണ്ട നൽകിയിട്ടുള്ളത് പിന്നെ ഇതിന് ഏറ്റവും വലിയത് എന്താ പറയുക കംഫർട്ട് തന്നെയാണ് കാരണം വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു 4G വളരെ റിലാക്സ്ഡ് ആയിട്ട് 40-50 പോകാൻ പറ്റും പക്ഷെ എന്നാലും ഒരു 5G ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് തോന്നും കാരണം എഞ്ചിൻ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ട് കുറച്ചുകൂടി എന്താ പറയുക റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കുമായിരുന്നു നമുക്ക് ഒരു ഗിയർ കൂടെ ഉണ്ടായിരുന്നു 5G ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റിലാക്സിങ് ആയിട്ട് ഓടിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു ഫീലാണ് നമുക്കുള്ളത് പക്ഷെ എന്നാലും ഹോണ്ട അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എഞ്ചിൻ ട്യൂണിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ല രീതിക്കാണ് ട്യൂണിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നതന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടാണ് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും ഹോണ്ട ഇതിൻ്റെ മൈലേജോ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പറയുന്ന സെക്കൻഡ് ബെസ്റ്റ് ഇൻ ക്ലാസ് എന്നാണ് പറഞ്ഞത് നമുക്ക് ഏകദേശം ഒരു 70-80 കിലോമീറ്റേഴ്സൊക്കെ നമുക്ക് ഇതിൻ്റെ മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും 70-80 എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റ് വാഹനങ്ങളെല്ലാം ഏകദേശം ഈ ഒരു റേഞ്ച് ഓഫ് തന്നെയാണ് മൈലേജ് നൽകുന്നത് നമുക്കിവിടെ റിയൽ വേൾഡ് കണ്ടീഷൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല കാരണം ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് റൈഡ് എക്സ്പീരിയൻസ് മാത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് എന്താണെന്നോ അല്ലെങ്കിൽ പെർഫോമൻസ് ഒന്നും ഇതിനകത്ത് ആരും നോക്കേണ്ടല്ല നമുക്ക് ലോങ് ഡിസ്റ്റൻസ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കുള്ളൂ എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സിറ്റി കണ്ടീഷൻസിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്നേരം മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ വളരെ അതുപോലെ തന്നെ ഇത് ആംബി വാലിയിലാണ് നമ്മളിത് റൈഡ് ചെയ്യുന്നത് ആംബി വാലിയിലൊരു
റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ പറയുന്നത്. നമുക്ക് കുറച്ച് സ്ഥലം മാത്രമാണ് നമുക്ക് വാഹനം ഓടിക്കാൻ വണ്ടി ഓടിക്കാനുള്ള ഒരു ഇത് ഓപ്ഷൻ തന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥലത്തൊക്കെ ഓടിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് വളരെ ലിമിറ്റഡാണ്. ശരിക്കും നമ്മുടെ നാട്ടിൽ നമുക്ക് വണ്ടി കിട്ടിയതിന് ശേഷം നമുക്ക് അവിടെ നമ്മുടെ റോഡിൽ ഓടിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഇതിനെ പ്രോപ്പറായിട്ടുള്ള നമ്മുടെ ആ റോഡിൽ പ്രോപ്പറായി റോഡ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്തതിന് സമയത്ത് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് പ്രോപ്പറായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നുള്ളത്. പക്ഷേ ഇനീഷ്യൽ ഇംപ്രഷൻ ഈസ് റിയലി ഗുഡ്, കാരണം കംഫർട്ട് ഉണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സസ്പെൻഷനാണ്, കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉണ്ട്, മൈലേജും കുഴപ്പമില്ലാത്ത, കാരണം നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൈലേജ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത്തിരി ഒരു എന്താ പറയുക പെപ്പിയായിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ പോലും പെപ്പിയായിട്ട് ഓടിക്കാം, വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല, കാരണം എഞ്ചിൻ അത്യാവശ്യം നല്ലോണം റൺ ഹാപ്പിയാണ്. നമുക്ക് ഇങ്ങനെ കൈ എടുത്ത് നമുക്ക് ഓടിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരത്തില്ല. സോ നമുക്കൊരു ഓവറോൾ റൈഡ് ഇംപ്രഷൻ നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്, നല്ല റൈഡ് ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു എഞ്ചിനാണ്, കാരണം ഹോണ്ട ഡിസൈൻ ചെയ്താണ് പുതിയൊരു എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസും നല്ല റിഫൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ എഞ്ചിനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കൂടാതെ നല്ല മൈലേജും ഹോണ്ട ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഹോണ്ടയുടെ ആയതുകൊണ്ട് തന്നെ റിലയബിലിറ്റി കാര്യങ്ങളിൽ നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം അത്യാവശ്യം നല്ല റിലയബിലിറ്റിയും കാര്യങ്ങളെല്ലാം തരുന്നൊരു വാഹനമാണ് ഹോണ്ട. മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാം, വലിയ കുഴപ്പമില്ല. ഈ സെഗ്മെൻറ്റിൽ തന്നെ മറ്റ് വാഹനങ്ങളോട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മൈലേജും കാര്യങ്ങളും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വില വരുന്ന ഒരേ ഒരു വേരിയൻറ്റ് മാത്രമാണ് നമുക്ക് ഹോണ്ട ഷൈൻ 100 നമുക്ക് ലഭിക്കുന്നുള്ളൂ. ആ ഒരു വേരിയൻറ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് തന്നെ ഒരേ ഒരു വേരിയൻറ്റ് മാത്രമാണ് നമുക്ക് ഷൈൻ 100 നമുക്ക് ലഭിക്കുന്നുള്ളൂ. ആ വേരിയൻറ്റ് വില വരുന്നത് 64,900 രൂപയാണ് വരുന്നത്. മെയ് മാസം അവസാനത്തോടെ നമുക്ക് ഡീലർഷിപ്പുകളിൽ അവൈലബിൾ ആയിരിക്കും. ഷൈൻ 100 കോമ്പീറ്റ് ചെയ്യുന്ന ഹീറോയുടെ TVS ബജാജ് തുടങ്ങിയ മാനുഫാക്ചേഴ്സിൻ്റെ എല്ലാം മോഡൽസ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് ഇതെല്ലാവരുടെ ഇത് ഈ മോഡൽ ശരിക്കും നമുക്ക് നമ്മുടെ നാട്ടിൽ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ ഇതിൻ്റെ ഒരു ഡെയിലി കമ്മ്യൂട്ടും കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഉടനെ തന്നെ മാക്സിമം ഈ മന്തിൻ്റെ അവസാനം മെയ് മാസം അവസാനത്തോടെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ വണ്ടി വാഹനം കിട്ടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ടെസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ടോടെ തന്നെ വരുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ അതുപോലെ ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ